ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പ്രൊഫഷണലായി എങ്ങനെ ഒരു മെയിൽ അയക്കാം എന്ന് പറഞ്ഞ വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ അഥവാ അവസാന ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ഭാഗത്തിൽ നമ്മൾ എങ്ങനെ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് സ്വന്തമായി ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. സ്വാഭാവികമായിട്ടും നമ്മളൊരു കത്ത് അയക്കുന്ന സമയത്ത് നമുക്കൊരു അഡ്രസ്സ്, ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും വേണം. എന്ന പോലെ തന്നെയാണ് മെയിൽ ഐ ഡിയുടെ കാര്യത്തിലും ഒരു ഫ്രം അഡ്രസ്സും ഒരു ടു അഡ്രസ്സും വേണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് ജിമെയിലിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു അക്കൗണ്ടിൽ നിന്നും എങ്ങനെ നല്ല രീതിയിലൊരു ഒഫീഷ്യൽ മെയിൽ അയക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജിമെയിൽ ആപ്പിലുള്ള, നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിലെ ജിമെയിൽ ആപ്പിലുള്ള കുറച്ച് ഫങ്ഷൻസ് കാണാം. മുകളിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്കൊരു സെർച്ച് ഓപ്ഷൻ കാണാം. നമ്മുടെ മെയിലിൽ നമുക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരുപാട് മെയിലുകൾ വന്നിട്ടുണ്ട്, അതിൽ നിന്നും ഒരു കീവേഡ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ടാക്സുമായി ബന്ധപ്പെട്ട മെയിലുകളാണ് കിട്ടണമെങ്കിൽ ജസ്റ്റ് ടാക്സ് എന്നതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട മെയിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യും എന്ന രൂപത്തിൽ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കാണാം, സെർച്ച് മെയിലിൻ്റെ അടുത്ത് കാണാം 3 ലൈന്, അതായത് മോർ ഓപ്ഷൻ എന്നുള്ള രൂപത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഓൾ ഇൻബോക്സസ്, പ്രൈമറി, സോഷ്യൽ മെസ്സേജസ്, പ്രമോഷൻ മെസ്സേജസ് എന്ന രൂപത്തിൽ, പിന്നെ സ്റ്റാർഡ് മെസ്സേജ്, ഏതെങ്കിലും മെസ്സേജ് നമ്മൾ സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്, സ്നൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്, ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്, സെൻഡ്, നമ്മൾ ആർക്കെങ്കിലും അങ്ങോട്ട് അയച്ച മെയിലുകളാണെങ്കിൽ സെൻഡ് അതിലുണ്ടാവും, നമ്മൾ അയച്ചിട്ടുണ്ട് അങ്ങോട്ട് എത്തിയിട്ടില്ലെങ്കിൽ ഔട്ട് ബോക്സിലുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു മെയിൽ നിശ്ചിത സമയത്ത് അയക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ നാളെ രാവിലെ 10 മണിക്കാണ് ഒരു മെയിൽ അയക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, പക്ഷേ നമുക്ക് നാളത്തേക്ക് സമയമില്ല, അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ആ മെയില് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ 10 മണിക്ക് ഒരു പക്ഷേ നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ആ മെയിൽ അയക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. നാളെ 10 മണിക്ക് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാൽ മെയിൽ കൃത്യമായിട്ട് പോകും. അതുപോലെ തന്നെ ഔട്ട് ബോക്സ് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്തെങ്കിലും കാരണവശാൽ അത് സെൻഡ് ആയിട്ടില്ല, അത്തരത്തിലുള്ള മെയിലുകൾ കിടക്കുന്നതാണ് ഔട്ട് ബോക്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഡ്രാഫ്റ്റ് ആണ്. ഡ്രാഫ്റ്റ്സിൽ കിടക്കുന്നത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മെയിൽ, നമ്മൾ പലപ്പോഴും മെയിൽ എഴുതി അല്ലെങ്കിൽ മെയിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് സെൻഡ് ചെയ്തിട്ടും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് നമ്മൾ കുറച്ചും കൂടി അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് പിന്നീടാണ് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത്തരത്തിൽ സേവ് ചെയ്ത് വെച്ച മെയിലുകളാണ്. ഈ ഓൾ മെയിൽ എന്നുള്ള ഓപ്ഷനിൽ മുകളിൽ നമ്മൾ കണ്ടു പ്രൈമറി, സോഷ്യൽ, പ്രൊമോഷൻ, ഈ മെയിലുകളെല്ലാം സ്പാം അടക്കമുള്ള എല്ലാ മെയിലുകളും ഒരുമിച്ച് നമുക്ക് കിട്ടാനാണ് ഓൾ മെയിൽ. പിന്നെ സ്പാം എന്ന് പറയുന്നത് നമുക്ക് ഓതറൈസ്ഡ് അല്ലാത്ത ഏതെങ്കിലും രീതിയിൽ അത് മാൽവെയർ ആയിട്ടുള്ള തെറ്റായ, മീൻസ് ഒരു സേഫ് അല്ലാത്ത രൂപത്തിലുള്ള മെയിലുകളെല്ലാം പോകുന്നത് ഈ സ്പാം എന്ന് പറയുന്ന ഈ ഫോൾഡറിലേക്കാണ്. പിന്നെ ലാസ്റ്റ് ട്രാഷ്. ട്രാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ കച്ചറൊക്കെ എറിയുന്ന ബിന്ന്, വേസ്റ്റ് ബിന്നിനാണ് ട്രാഷ് എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത ആ മെയിലുകളെല്ലാം ഈ ട്രാഷിൽ വന്ന് കിടക്കും. അപ്പോൾ അതൊരു നല്ല ഫീച്ചറാണ്. പിന്നെ കലണ്ടർ കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ആപ്പുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി ഒരു മെയിൽ അയക്കാൻ പോവുകയാണ്. അത് നമുക്കിവിടെ കാണാം, കമ്പോസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഒരു പക്ഷേ ചിലപ്പോൾ ഇപ്പോൾ കാണുന്ന രൂപത്തിൽ ചെറിയൊരു പെൻസിലിൻ്റെ ചിഹ്നം മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ ഫ്രം അഡ്രസ്സ് ഓഫായിട്ട് നമ്മുടെ ജിമെയിൽ ആപ്പിൽ നിന്നുള്ള നമ്മുടെ ജിമെയിൽ ഐ ഡി ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു മെയിൽ ഐ ഡിയാണ് നമ്മുടെ ഫ്രം അഡ്രസ്സ്. സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്തത് ടു എന്ന് പറയുന്ന ഒരു അഡ്രസ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ പേഴ്സണൽ മെയിലിലേക്ക് തന്നെ എന്ത് ചെയ്യണം, ഒരു മെയിൽ അയക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മെയിൽ കൃത്യമായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ അയക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടു അഡ്രസ്സ് കൊടുത്തു. ഇവിടെ നമുക്ക് ഒരു മെയിൽ തന്നെ ഒരുപാട് പേർക്ക് അയക്കണം എങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ എത്ര വേണമെങ്കിലും നമുക്ക് മെയിൽ ഐ ഡികൾ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ തന്നെ മെയിൽ ഐ ഡി ആയിട്ടുള്ള മറ്റൊരു മെയിൽ ഐ ഡിയിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, ഇതേ മെയിൽ അയക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ 2 മെയിൽ ഐ ഡിയിലേക്കും ഞാൻ മെയിൽ അയക്കാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ അതും 2 മെയിൽ, അങ്ങനെ 100-200 മെയിൽ വരെ നമുക്ക് ചെയ്യാൻ കഴിയും. അടുത്ത ഭാഗം പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് സബ്ജക്റ്റ്. എന്താണ് ഈ മെയിലിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ ഒരു ഐഡിയ ആണ് ഈ മെയിലിൽ, ഈ ഒരു സബ്ജക്റ്റ് ഏരിയയിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കാർ കമ്പനിയിലേക്ക് അവരുടെ സർവീസ് മോശമായത് അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സർവീസിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നത്, ഉദാഹരണത്തിന് നമ്മളൊരു കാർ കമ്പനിയിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലയിൻറ്റ് റിഡ്രസലിന് വേണ്ടി അയക്കുകയാണെങ്കിൽ നമ്മൾ തുറക്കാം. ഇപ്പോൾ കാർ സർവീസ് മോശമെങ്കിൽ ബാഡ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാം. നമുക്ക് ആ രൂപത്തിൽ നമ്മുടെ എന്താണോ നമ്മുടെ പ്രശ്നം, നമ്മളെന്താണോ മെയിലിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു
ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒറ്റ ഒരു ഗ്ലാൻസിൽ കിട്ടുന്ന, ഒറ്റ നോട്ടത്തിൽ കിട്ടുന്ന ഒരു ഐഡിയയാണ് നമ്മൾ ബാഡ് മീൻസ് അവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഏരിയയിൽ കൊടുക്കേണ്ടത്. അടുത്തത് കമ്പോസ് ചെയ്യാൻ പോകണം മെയിൽ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, കാരണം ഇതിനൊരു സ്ട്രക്ചറൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ അയക്കുന്ന ആൾ, അപ്പോൾ അവിടെ നമ്മൾ അയക്കുന്നത് ആർക്കാണോ, ഒരു പക്ഷേ ഒരു ആണാവാം അല്ലെങ്കിൽ പെണ്ണാവാം, നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതൊരു പുരുഷനാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെങ്കിൽ നമുക്ക് അവിടെ കൃത്യമായിട്ട് സർ അല്ലെങ്കിൽ മാഡം എന്ന് മാറ്റി ഉപയോഗിക്കാം. നമുക്കിത് കൺഫ്യൂഷനുള്ള ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ജിയോ സർ, എന്നിട്ട് നമ്മളൊരു ബാർ ഇടാം, ജിയോ സർ ഓ മാഡം എന്നുള്ള രൂപത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം, ഒരു കോമ ഇടാം. പിന്നെ നമ്മൾ നമ്മുടെ പ്രോബ്ലം, നമ്മൾ എന്തിനാണ് മീൻസ് ഈ ഒരു ലെറ്റർ എഴുതുന്നത് അല്ലെങ്കിൽ മെയിൽ എഴുതുന്നത്. ഐ എം റൈറ്റിംഗ് ദീസ് മെയിൽ to inform you the problem എന്ന് പറഞ്ഞ് തുടങ്ങി നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഏതും പ്രോബ്ലം ഐ ഹാഡ് അല്ലേ, എനിക്ക് ഉണ്ടായതെന്നുള്ള രൂപത്തിൽ വിത്ത് യുവർ സർവീസ് ടീം, നിങ്ങളുടെ സർവീസ് ടീമുമായി എനിക്കുണ്ടായ ഒരു പ്രോബ്ലം എന്നുള്ള രൂപത്തിൽ നമുക്കിങ്ങനെ മെയിൽ എഴുതി 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 നമുക്ക് എത്ര വേണമെങ്കിലും അത് എഴുതി പോകാം. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൊഫഷണൽ മെയിൽ അധികം ഡാറ്റകളൊന്നും കൊടുക്കാതിരിക്കുക. പിന്നെ താഴെ ഒരു സല്യൂട്ടേഷൻ പോലെ നമ്മൾ കൊടുക്കണം, വിത്ത് റിഗാർഡ്സ്. നമുക്ക് പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ ഏറ്റവും നല്ലത് കൊടുക്കാൻ നല്ലത് വിത്ത് റിഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര്, ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് കൽഫാൻ എന്നുള്ള രൂപത്തിൽ കൽഫാൻ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലൊരു പിക്ചറോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. മുകളിൽ കണ്ടില്ല ഒരു പേപ്പർ ക്ലിപ്പ്, ഒരു പേപ്പർ ക്ലിപ്പിൻ്റെ ചിഹ്നം കണ്ടല്ലോ, ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അറ്റാച്ച് ഫയൽ അല്ലെങ്കിൽ ഇൻസേർട്ട് ഫ്രം ഡ്രൈവ്, നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഏതെങ്കിലും ഫയലായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഫയൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കണ്ടോ, അപ്പോൾ മെസ്സേജ് സേവ് ആസ് ഡ്രാഫ്റ്റ്, നമുക്കിതിൽ നിന്നും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു പിക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പിക്ചർ സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ പിക്ചറാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ അതവിടെ അപ്ലോഡ് ആവും. എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ, സേവ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ഫർദറായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഷെഡ്യൂൾ സെൻഡ് എന്നുണ്ട്, നമുക്ക് ഇപ്പോൾ അയക്കേണ്ട, ഒരു നിശ്ചിത സമയത്ത് അയച്ചാൽ മതിയെങ്കിൽ ആ ഓപ്ഷൻ എടുക്കാം. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ മോഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒഫീഷ്യൽ ആയിട്ടുള്ള മോഡ്, എല്ലാം ഓക്കെ ആണ് നമുക്ക് സെൻഡ് ചെയ്യാമെങ്കിൽ ഇവിടെ കാണുന്ന ഈ ബ്ലൂ ഫ്ലൈറ്റിൻ്റെ ചിഹ്നം അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് മെസ്സേജ് എന്താവും, സെൻഡിങ്. അപ്പോൾ ആ മെസ്സേജ് എന്തായിട്ടുണ്ട്, സെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് സെൻഡ് മെയിൽ അതുണ്ടോ എന്ന് നോക്കാം. യെസ്, നമ്മൾ അയച്ച മെസ്സേജ് അവിടെ സെൻഡ് മെയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്കൊരു മെയിൽ അയക്കാം. അപ്പോൾ അത് അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.